ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ ഇരുപത്തിനാലാമത്തെ അദ്ധ്യായത്തിൽ അതായത് ഏകാദശ സ്കന്ധത്തിലെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ പ്രകൃതി പുരുഷ വിവേകജ്ഞാനങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഈ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ത്രിഗുണങ്ങളുടെ സമ്മേളനം നിമിത്തം ഒരു തത്വമുണ്ടായി എന്ന് പറഞ്ഞു ആ തത്വത്തിന് പ്രവർത്തിക്കാനും അറിയാനും ഉള്ള ശക്തി ഉണ്ട് ഈ പ്രവർത്തിക്കാനുള്ള ശക്തിയെ സൂത്രം എന്നും ക്രിയാശക്തി എന്നും പറയാം അതായത് എന്ത് എന്ത് പ്രവർത്തികൾ ചെയ്യുന്നുവോ ക്രിയ ചെയ്യുന്നുവോ ആ ശക്തി അതുപോലെ തന്നെ ഈ അറിയാനുള്ള ശക്തിക്ക് മനസ്സ് അതായത് മഹത്തത്വം എന്ന് പറയാം അപ്പോൾ ആ മഹാശക്തിക്ക് ഒന്ന് കർമ്മം ചെയ്യാനുള്ള ക്രിയാശക്തിയും ആ കർമ്മത്തെ ചെയ്യുന്ന കർമ്മത്തെ അറിയാനുള്ള മനഃശക്തി നമ്മളിപ്പോൾ അങ്ങനെയല്ലേ ചെയ്യണത് നമുക്കിപ്പോൾ ഒരു സാധനം ഗ്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് എടുക്കണം എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ തോന്നിയാൽ മാത്രമേ അതെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ പ്രകൃതിയിൽ നിന്നുണ്ടായ ത്രിഗുണങ്ങളുടെ സമ്മേളനം കൊണ്ടുണ്ടായിട്ടുള്ള ആ തന്നെ പ്രവർത്തിക്കാനും അറിയാനും ഉള്ള ശക്തി ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങൾക്കാണ് അപ്പോൾ ഈ അറിവ് ഇല്ലാതെ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പോൾ അത് രണ്ടും ഈ ഒന്നായിട്ടാണ് ഇരിക്കുന്നത് എന്നാലെയാണ് അതായത് ഈ ക്രിയാശക്തിയും മനഃശക്തിയും അതായത് മനസ്സും എല്ലാം രണ്ടു ഒന്നായിട്ട് രണ്ടായിട്ടിരുന്നാലും പക്ഷേ അത് ഒന്നായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ഒന്ന് ക്രിയാശക്തിയും മറ്റേത് ജ്ഞാനശക്തിയും ആകുന്നു ഒന്ന് കർമ്മം ചെയ്യാനുള്ള ശക്തി ഒന്ന് മനസ്സിലാക്കാനുള്ള ശക്തി അതായത് ജ്ഞാനം ജ്ഞാനം പറഞ്ഞത് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയില്ലേ എന്താ ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുക അതാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മഹത്തത്വം എന്ന പേരിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് ഈ ക്രിയാശക്തിക്കും ജ്ഞാനശക്തിയും ആകുന്ന മഹത്തത്വത്തിന് മഹത്തത്വത്തിന് വികാരം സംഭവിച്ചപ്പോൾ അതിൽ അഹങ്കാരതത്വം പറഞ്ഞിട്ടുള്ള തത്വം ഉണ്ടായി മനസ്സിലാക്കണം കേട്ടോ അതായത് പ്രകൃതിയിൽ നിന്നുണ്ടായ ത്രിഗുണങ്ങളുടെ സമ്മേളനം നിമിത്തം മഹത്തത്വം എന്ന് പറഞ്ഞിട്ടുള്ള തത്വം ഉണ്ടായി ആ മഹത്തത്വം രണ്ട രണ്ട് രണ്ട് രൂപത്തിലാണ് മഹത്തത്വമുള്ളത് ഒന്ന് ക്രിയാശക്തിയായിട്ടും ജ്ഞാനശക്തിയായിട്ടും ഇവ രണ്ടുണ്ടെങ്കിൽ മാത്രമേ അത് മഹത്തത്വമായിട്ട് തീരുള്ളൂ ഈ ക്രിയാശക്തിക്കും ജ്ഞാനശക്തിയും ഉള്ള മഹത്തത്വത്തിന് വികാരം പ്രാപിച്ചപ്പോൾ അതിലെ അഹങ്കാര അഹങ്കാരതത്വം എന്ന് പറഞ്ഞേണ്ട തത്വം ഉണ്ടായി ഈ അഹങ്കാര അഹങ്കാരതത്വത്തിനും ഈ മൂന്ന് തരത്തിലുള്ള ത്രിഗുണങ്ങൾ കൂട്ടുപിടിച്ചു അപ്പോൾ അതായത് അഹങ്കാര തത്വത്തിനും മൂന്ന് വിധത്തിലുള്ള സത്വമജസ് തമസ്സ് പറഞ്ഞിട്ടുള്ള ഗുണങ്ങളുണ്ടായി അപ്പോൾ ജീവൻ അതായത് ജീവാത്മാവായി ഇരിക്കുന്ന ആ ആത്മചൈതന്യത്തിന് ഈ ശരീരമാണ് എൻ്റെ എന്നുള്ള ബോധം ഉണ്ടായപ്പോൾ ആ ഒരു ഭ്രമം ഉണ്ടായി ഉണ്ടായിന്നാണ് പറയുന്നത് ആ ജീവന് ഭ്രമം ഉണ്ടായപ്പോഴാണ് അത് തത്വമായിട്ട് മാറിയത് അപ്പോൾ ആ ഭ്രമത്തിൽ നിന്ന് ആ അഹങ്കാര തത്വത്തിൽ നിന്ന് സാത്വിക അഹങ്കാരം രാജസ അഹങ്കാരം താമസ അഹങ്കാരം എന്നീ പേരിലുള്ള മൂന്ന് അഹങ്കാരതത്വങ്ങൾ ഉണ്ടായി അതായത് ഈ മഹത്തത്വം എന്ന് പറയുന്ന തത്വം വികാരം പ്രാപിച്ചപ്പോൾ എങ്ങനെ വികാരം പ്രാപിച്ചു ത്രിഗുണങ്ങളായിട്ടുള്ള സമ്മേളനം കൊണ്ട് വികാരം പ്രാപിച്ചപ്പോൾ അഹങ്കാരതത്വം ഉണ്ടായി ആ അഹങ്കാരതത്വത്തിന് ഈ മൂന്ന് ഗുണങ്ങളുടെ ചേർച്ചയുണ്ട് അത് കാരണം കൊണ്ടാണ് സാത്വിക അഹങ്കാരം രാജസഹങ്കാരം താമസ അഹങ്കാരം അഹങ്കാര തത്വങ്ങൾ ഉണ്ടായത് ആ അതിൽ താമസ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചഭൂതങ്ങളുണ്ടായി ആ പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള തന്മാത്രകളായിട്ടുള്ള ശബ്ദ സ്പർശ രൂപ രസഗന്ധം ഇവയുണ്ടായി ഈ പഞ്ച തന്മാത്രകളുടെ അന്യൂന്യമായിട്ടുള്ള സമ്മേളനം കൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം പഞ്ചഭൂതങ്ങൾ എന്താ ഉണ്ടാവുന്നത് ഒരു 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 സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കണ്ടൻറ് ആയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഒരു സാധനം എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ പഞ്ചഭൂതം എന്ന് പറയുന്ന അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ അതിൻ്റെ തന്മാത്രകൾ തമ്മിൽ കൂട്ടിയോജിച്ചാലാണ് എന്തുണ്ടാവണത് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് അത് മനസ്സിലാക്കണം അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളുടെ സംയോജനം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് പഞ്ചഭൂതങ്ങൾ പിന്നീട് രാജസ അഹങ്കാരത്തിൽ നിന്ന് ഈ കർമ്മേന്ദ്രിയങ്ങള് ജ്ഞാനേന്ദ്രിയങ്ങള് മനസ്സ് ഈ കണ്ണ കണ്ട മൂക്കനാക്കതൊക്കെ വാക്വാണിപാദം വായു വസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും എന്നാൽ കൂടിയിട്ടുള്ള പതിനൊന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു തായ് വഴിയിലെ പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും മറ്റേ അതായത് അത് താമസ അഹങ്കാരത്തിൽ നിന്നുണ്ടായി രാജസഹങ്കാരത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ടുള്ള പതിനൊന്ന് അഹ ഇതുണ്ടായി ഇന്ദ്രിയങ്ങളുണ്ടായി അപ്പോൾ ഇനി എന്തെന്നാ സാത്വിക അഹങ്കാരത്തിൽ നിന്നും പതിനൊന്നെണ്ണം ഉണ്ടായി അതായത് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഈ പതിനൊന്ന് അതായത് കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അധിഷ്ഠാന ദേവതകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അത് മൂന്നാമത്തെ വഴിയായിട്ട് അത് ഈ ദിക്ക് വാദം സൂര്യൻ പ്രജേതസ് അശ്വിനിദേവകള് അതുമാതിരി വങ്ങി ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി എന്ന പത്ത് പേരും മനസ്സിൻ്റെ ദേവതയായിട്ട് ചന്ദ്രൻ എന്ന അധിഷ്ഠാന ദേവതകൾ ഉണ്ടായി ഇതൊക്കെ നമ്മൾ ഒരിക്കലും പറഞ്ഞത് കാരണം ഞാൻ അധികം കൂടുതൽ വിവരിക്കണില്ല അങ്ങനെ പഞ്ചഭൂതങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെ തായ്വഴിയും ആഴസഹങ്കാരത്തിൻ്റെ തായ്വഴി അതായത് താമസ അഹങ്കാരത്തിൻ്റെ തായ് വഴിയും രാജസഹങ്കാരത്തിൻ്റെ തായ്വഴിയും അഹങ്കാരത്തിൻ്റെ തായ്വഴിയും സാത്വിക അഹങ്കാരത്തിൻ്റെ തായ് വഴിയും മൂന്ന് തായ്വഴികളുണ്ടായി എന്നാണ് പറയുന്നത് ഈ മൂന്ന് തായ് വഴികളും അന്യോന്യം മത്സരിച്ചു എന്നാണ് പറഞ്ഞത് എന്തിനാ ഈ തമ്മിൽ പിരിയാതെയിരിക്കുന്നത് വരെ ഈ ബ്രഹ്മാണ്ടമാകുന്ന മഹാ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ മത്സരിച്ചെന്നാണ് പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മാണ്ടം ഒഴുക്കെ സൃഷ്ടിച്ചത് ഭഗവാനാണ് ഇങ്ങനെ പ്രളയത്തിൽ എല്ലാം ഭഗവാനിൽ ലയിച്ച് ഈ ബ്രഹ്മാണ്ടം ജലത്തിൽ കടന്നപ്പോൾ ഭഗവാൻ ആദിനാരായണനായിട്ട് ആ ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ചു അപ്പോൾ ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലാറ്റിനും കാരണമായ താമരപ്പൂവുണ്ടായി ഭഗവാന്റെ എല്ലാറ്റിനും കാരണക്കാരണ കാരണം ഇനി എന്തുണ്ടാവാൻ പോകുന്നു അപ്പോൾ അതായത് ബ്രഹ്മാണ്ടത്തിൽ ഭഗവാൻ ചേർന്നപ്പോൾ ഉണ്ടായതാണ് താമരപ്പൂവ് അതിന് താമരപ്പൂവിന് വലിയ പ്രാധാന്യം ആ താമരപ്പൂവിനുണ്ടായി ആ താമരപ്പൂവിൽ നിന്ന് ബ്രഹ്മദേവനെ ഭഗവാൻ സൃഷ്ടിച്ചു ഈ ബ്രഹ്മദേവൻ രജോഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ട് മൂന്ന് ലോകങ്ങളെ സൃഷ്ടിച്ചു രജോഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഏതൊക്കെയുണ്ട് ഭൂലോകം ഭുവർലോകം സ്വർലോകം എന്നീ മൂന്ന് ലോകങ്ങൾ സൃഷ്ടിച്ചു അതിൽ സ്വർഗലോകം ദേവന്മാർക്കും ലോകം അതായത് അന്തരീക്ഷം അന്തരീക്ഷം ഭൂതപ്രേത പിശാചുകൾക്കും ഭൂലോകം മനുഷ്യർക്കും ബ്രഹ്മദേവൻ കൊടുത്തു ബ്രഹ്മർഷികൾക്ക് മഹർലോകം കൊടുത്തു ഇങ്ങനെ എല്ലാ ജീവന്മാരും ത്രിഗുണങ്ങളുടെ ആധിക്യവും ന്യൂനതകളും അനുസരിച്ച് അതായത് നേരത്തെ പറഞ്ഞില്ലേ പരസ്പരം മത്സരിച്ചു എന്ന് പറഞ്ഞില്ലേ ഈ മൂന്ന് ഗുണങ്ങളും അങ്ങനെ ഈ ത്രിഗുണങ്ങളുടെ മത്സരം മൂലം ആ ജീവാത്മാവ് എന്തിൽ ജീവനെടുത്തുവോ അത് ത്രിഗുണങ്ങളുടെ ആധിക്യവും ന്യൂനതകളും അനുസരിച്ച് പുണ്യം പാപം അതുമാതിരി മിശ്രകർമ്മങ്ങൾ പറഞ്ഞ മൂന്ന് കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറായി അപ്പോൾ ഇതിനുള്ള സ്ഥാനം ഭഗവാൻ മൂന്ന് ലോകത്തിലും കൽപ്പിച്ചു അപ്പോൾ ജീവൻ ചെയ്യുന്ന കർമ്മമനുസരിച്ച് അവന് ഈ മൂന്ന് ലോകത്തിലും സ്ഥാനങ്ങൾ കിട്ടും അതാണ് എന്തു പറയണത് ഈ സ്വർഗ്ഗലോകത്തിലും ദേവലോകത്തിലും അല്ല ലോകത്തിലും ഭൂലോകത്തിലും സ്ഥാനങ്ങൾ കൊടുത്തു കർമ്മജീവനാൾക്കാരൊക്കെ ഉള്ളൂ അത് യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ് അവന് ആ സുഖദുഃഖാദികളൊക്കെ അനുഭവപ്പെടണത് അപ്പോൾ ഇങ്ങനെ പ്രളയകാലത്ത് ഇവയെല്ലാം തിരിച്ച് ഉണ്ടായതുകൊണ്ട് ആ ഉണ്ടായതിൽ തന്നെ ലയിച്ച് അവസാനം ബ്രഹ്മാണ്ടമായിട്ട് അതിൽ ഭഗവാൻ തന്നെ ചിരസാഗ ചിരസാഗരത്തിൽ ശേഷസയ്യയിൽ ഉറങ്ങണു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചരഹസ്യം അതായത് സൃഷ്ടിയെ പറ്റിയിട്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചും കൂടിയും എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം അതായത് സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ വേഗം മനസ്സിലാക്കാൻ പറ്റും മറ്റേത് പുസ്തകത്തിൽ പറഞ്ഞ അതേമാതിരി പറയുമ്പോൾ അതിൻ്റേതായ ആ മനസ്സിലാക്കൽ ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ ഭഗവാൻ സൃഷ്ടി ലീല ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഭഗവാന്റെ തന്നെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള മായയെ സ്വീകരിച്ചപ്പോൾ മായയോട് പറഞ്ഞപ്പോൾ അഹങ്കാര രൂപത്തിലുള്ള ജീവാത്മാവ് എന്ന രൂപം ഭഗവാൻ തന്നെ സ്വീകരിച്ചു അതാണ് സൃഷ്ടി ജീ സൃഷ്ടി ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ മഹാശക്തിയെ മായാശക്തിയെ ശക്തി സ്വരൂപിണിയാണ് ഭഗവാൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അതിൽ ജീവാത്മാവ് ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ജീവാത്മാവ് എന്ന് പറയുന്ന അത് എന്താണ് ഒരു രൂപം സ്വീകരിക്കേണ്ടായി അതാണ് ജീവാത്മ സ്വരൂപം എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ മായാദേവി മായാദേവിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിഗുണസ്വരൂപിണിയാണ് ഈ ത്രിഗുണസ്വരൂപിണിയായ മായാദേവി തൻ്റെ ശക്തിയാൽ ആ ജീവാത്മാവിനെ അതായത് ഭഗവാന്റെ തന്നെ ചൈതന്യം ഉള്ള ജീവാത്മാവിനെ താപത്രയങ്ങളിൽ ബന്ധിച്ചു ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്താണ് മൂന്ന് താപത്രയങ്ങൾ അതായത് തന്നിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ ആധ്യാത്മികം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ദുഃഖങ്ങൾ ആദിഭൗതികം ദേവന്മാരിൽ നിന്ന് കിട്ടുന്ന ദുഃഖങ്ങൾ ആദിദൈവികം ഇത് ഞാൻ മുന്നേം പറഞ്ഞിട്ടുള്ളത് കാരണം ഡീറ്റെയിൽ പോകണില്ല അപ്പോൾ ഈ മായയുടെ ഗുണങ്ങളായിട്ടുള്ള ഭഗവാന് ത്രിഗുണങ്ങളൊന്നുമില്ല മായയുടെ ഗുണങ്ങളാണതൊക്കെ മായയുടെ അതായത് സൃഷ്ടി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മായ ത്രിഗുണ മായയുടെ രൂപങ്ങളാണ് ത്രിഗുണങ്ങൾ ഈ മായയുടെ ഗുണങ്ങൾ ഗുണങ്ങളായിട്ടുള്ള സത്വം സത്വമജസ് തമസ് പറഞ്ഞിട്ടുള്ള മൂന്ന് ഗുണങ്ങൾ തൻ്റെ സമതയെ വെടിഞ്ഞ് സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷോഭിച്ചപ്പോൾ ആ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തെയാണ് കാലതത്വം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബേസ് വേണം അതാ പറഞ്ഞത് എന്ത് കാര്യം ചെയ്യുക സൃഷ്ടി ചെയ്യണമെങ്കിലും ഒരു ബേസ് വേണം അതാണ് ദോശ ചുടണമെങ്കിൽ ഒരു ചട്ടി വേണം എന്ന് പറഞ്ഞ മാതിരി കാലതത്വം ഉണ്ടായി ഈ ക്ഷോഭത്തിനുള്ള അങ്ങനെ ഈ അതായത് മായയുടെ ക്ഷോഭത്തിന് കാരണക്കാരൻ ആരായിരുന്നു അത് ആ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് ഭഗവാനാണ് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തത് അതാണ് അങ്ങനെ ആ സൃഷ്ടിയുടെ ആ അടിത്തറ ബേസ് ഉണ്ടായി അപ്പോൾ എന്തുണ്ടായത് ആ ജീവാത്മാവ് മായയിൽ ലയിച്ചു ആ ജീവനെ കർമ്മം എന്ന പേരിൽ വിളിച്ചു എന്നാണ് പറയേണ്ടത് ആ ഭഗവാൻ്റെ തന്നെ അംശമായിട്ടുള്ള ജീവാത്മാവ് മായയിൽ ലയിച്ചപ്പോൾ കർമ്മം എന്ന പേര് ആ ജീവാത്മാവിന് കിട്ടി അങ്ങനെ ആ ജീവൻ കർമ്മസ്വരൂപിയായിട്ട് മാറി ഭഗവാൻ കാരണക്കാരനായ ഭഗവാൻ കാലസ്വരൂപനായിട്ട് മാറി അങ്ങനെ ഈ പറഞ്ഞ മായയ്ക്ക് മഹത്തത്വം എന്നും അഹങ്കാരതത്വം എന്നും പേരായ രണ്ട് ഭാവങ്ങൾ ഉണ്ട് അതിനെ സ്വഭാവം എന്ന് പറയും രണ്ട് ഭാവങ്ങൾ സ്വന്തം ഭാവങ്ങൾ മായയുടെ രണ്ട് ഭാവങ്ങളാണ് അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അത് എന്തൊക്കെയാണ് ഭാവങ്ങൾ മഹത്തത്വം എന്നും തത്വം എന്ന് പറഞ്ഞിട്ടുള്ള ആ രണ്ട് ഭാവങ്ങൾ അതിനെയാണ് സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയേണ്ടായി സൃഷ്ടിയെ പറ്റിയിട്ട് പല രീതിയിലും പല ആചാര്യന്മാരും പല ഗുരുക്കന്മാരും അവതരിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു വഴിയെടുത്തത് അങ്ങനെ ആ ഭഗവാൻ മായയെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടിക്കുള്ള കാലമാകുന്ന ബേസ് ഉണ്ടാക്കി അപ്പം എന്തൊക്കെയുണ്ടായ ഒരു കാലം ഉണ്ടായി ആ ജീവനെ കർമ്മമുണ്ട് കർമ്മം എന്ന പേരിൽ അറിഞ്ഞു സ്വഭാവം അങ്ങനെ കാലം കർമ്മം സ്വഭാവം എന്നീ കാരണങ്ങൾ ആ കാരണക്കാരനായ ഭഗവാൻ ഉണ്ടാക്കി ഇതിനെ ആദി കാരണങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ ഒരു സൃഷ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് മൂന്ന് കാര്യങ്ങൾ വേണം അതിനൊരു കാലം വേണം ഒരു സമയം വേണം ഒരു കർമ്മം വേണം ഒരു പ്രവൃത്തി വേണം ആ പ്രവർത്തി ചെയ്യുന്ന പ്രവർത്തിക്കൊരു സ്വഭാവം വേണം മനസ്സിലാക്കണം കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് കാലം കർമ്മം സ്വഭാവം എന്നീ കാരണങ്ങൾ ഉണ്ടായി ഇതിനെയാണ് ആദി കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ഭഗവാൻ ചെയ്യുന്ന സൃഷ്ടികളെ കാണുന്നവനായിട്ട് അത് ദ്രഷ്ടാവ് എന്ന രൂപത്തിൽ ഇരുന്നു ഭഗവാനിരുന്നു എന്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഉണ്ടാക്കണതും ഭഗവാൻ തന്നെയാണ് അത് കാണുന്നതും ഭഗവാൻ തന്നെയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മായ എന്ന് പറയുന്ന ശക്തിയെ സ്വീകരിച്ചു അപ്പോൾ ഭഗവാൻ സൃഷ്ടികളെ കാണുന്നവൻ അതൊക്കെ ദ്രഷ്ടാവ് എന്ന ഭാവത്തിൽ നിലകൊണ്ടു മായയ കാഴ്ച എന്ന ഭാവത്തിലും കാലം കാണത്തക്കത് എന്ന ഭാവത്തിലും നിലകൊണ്ടു ഇല്ലേ അതായത് ഒരു ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഭഗവാൻ തൻ്റെ ശക്തിയെ പ്രേരിപ്പിച്ചപ്പോൾ ആ ശക്തി ചെയ്യുന്ന ജോലികൾ ഉണ്ടാക്കുന്ന ജോലികൾ നോക്കാൻ വേണ്ടിയിട്ട് ദ്രഷ്ടാവ് എന്ന രൂപത്തിൽ ഇരുന്നു അപ്പോൾ ആ എന്താ പറയുക മായ കാഴ്ച എന്ന ഭാവത്തിൽ എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് ആ അതിനെ കാഴ്ച എന്ന രൂപത്തിൽ മായ ഉണ്ടായി ഭാവത്തിലിരുന്നു കാലം ഏത് കാലത്തിലാണോ അതുണ്ടായത് അത് ഇന്ന സാധനം ഇന്നതാണ് എന്ന രൂപത്തിൽ ആക്കി തീർത്തത് കാണത്തക്കത് എന്നുള്ള ഭാവത്തിൽ കാലം നിലകൊണ്ടു ഇങ്ങനെ ഈ മൂന്ന് ഭാവത്തിലാണ് ദ്രഷ്ടാവ് കാഴ്ച കാലം എന്ന ഭാവത്തിലാണ് ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി നടത്താൻ തുടങ്ങിയത് അപ്പോൾ ഭഗവാന്റെ കാലശക്തിയെ കാലസ്വരൂപൻ എന്ന പേരിൽ ആദ്യത്തെ വികാസം സംഭവിച്ചു അതാണ് കാലം എന്ന പേരിലുണ്ടായത് സമയം എന്നൊക്കെ പറയില്ലേ ഉദാഹരണത്തിന് ഒരു പയറിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ അത് വെറുതെ ഉണ്ടാവില്ല നമ്മളുടെ മുറ്റത്ത് ഒരു പയറിൻ്റെ പണി കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാലത്തിൻ്റെ സപ്പോർട്ട് കൂടാതെ മുളക്കില്ല വേനൽക്കാലത്ത് കൊണ്ടുപോയിട്ട് വിറ്റത്ത് കൊണ്ടുപോയി കുത്തിയിട്ട് അതുണ്ടാവില്ല അപ്പോൾ അതൊരു കാലം വേണം മഴക്കാലം വേണം അപ്പോൾ എന്ത് സാധനത്തിനും ഒരു കാലം എന്ന് പറഞ്ഞാൽ ബേസ് ഉണ്ടാവണം അപ്പോൾ ആ വിത്ത് കുഴിച്ചിട്ടപ്പോൾ കാലത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയിട്ട് മുളയായി വിത്തിൻ്റെ രൂപം മാറി ഒരു മരം പോലെ ആയി പ്രകൃതി സൃഷ്ടികൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു പയറിൻ്റെ മണി നമ്മൾ കുഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാലം വേണം ഒരു സമയം വേണം നല്ല പുളച്ചു വിരുള്ളൂ അതിൻ്റെ കൂടത്തു കൂടെ പഞ്ചഭൂതങ്ങൾ വേണം ജലം വേണം അതിൻ്റെ ഉള്ളിൽ അഗ്നി വേണം അതിന് വളരാൻ ആകാശം വേണം പിന്നെ ജലം വേണം എന്നൊക്കെ പറഞ്ഞില്ലേ ആ പഞ്ചഭൂതങ്ങൾ ഉണ്ടായതാണ് ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അങ്ങനെ സൃഷ്ടികളൊക്കെ ഉണ്ടായി അതായത് വ്യക്തമായ ഭഗവാൻ്റെ മായയാകുന്ന ശക്തിയിൽ ക്ലിയറായിക്കൊള്ളൂട്ടു മനസ്സിലാക്കിക്കൊള്ളൂ കേട്ടോ വ്യക്തമായ ഭഗവാന്റെ മായയാകുന്ന ശക്തിയിൽ അവ്യക്തമായ കാലശക്തിയുടെ സാന്നിധ്യത്തിൽ ഭഗവാൻ്റെ തന്നെ ശക്തിയായ മായ ത്രിഗുണങ്ങളെ കൂട്ടുപിടിച്ച് മഹത്തത്വം എന്ന കാരണതത്വങ്ങളെ സൃഷ്ടിച്ചു അപ്പോൾ മായയുടെ തന്നെ രൂപങ്ങളായിട്ടുള്ള മഹത്തത്വം അഹങ്കാരതത്വം പറഞ്ഞിട്ടുള്ള ആ ഒരു കാരണതത്വം അതാണ് രണ്ടാമത്തെ വികാസം ആ ആദ്യത്തെ വികാസം ഭഗവാൻ തൻ്റെ ശക്തിയെ കാലസ്വരൂപനായിട്ടുള്ള ശക്തിയെ ഉണ്ടാക്കി ആ ഭഗവാൻ തന്നെ അവ്യക്തമായ കാലശക്തിയുടെ സപ്പോർട്ടോടു കൂടിയിട്ട് മായ എന്ന പേരിലുള്ള ശക്തിയെ ഭഗവാൻ സൃഷ്ടിച്ചു അപ്പോൾ ഭഗവാൻ തന്നെയാണൊക്കെ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ശക്തിയാകുന്ന മായയെ ആ മായ ത്രിഗുണങ്ങളെ കൂട്ടുപിടിച്ചപ്പോൾ മഹത്തത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തത്വമുണ്ടായി അതാണ് രണ്ടാമത്തെ വികാസം അതാണ് ബുദ്ധി അഥവാ അറിവ് പ്രകാശം എന്ന് പറഞ്ഞ ബോധം എന്നൊക്കെ പറഞ്ഞ ബോധസ്വരൂപൻ അപ്പോൾ ഭഗവ രണ്ട് ഭാവത്തിലുണ്ടായി ഒന്ന് കാലസ്വരൂപനും രണ്ടാമത്തെ ബോധസ്വരൂപനും എന്ന രീതിയിൽ ഈ രണ്ടാമത്തെ വികാസത്തിലെ മഹത്തത്വം എന്ന വികാസത്തിൽ അതായത് കാരണതത്വത്തിലാണ് കർത്താക്കൾ എന്ന ഭാവത്തിൽ ത്രിഗുണങ്ങളുടെ ആ ത്രിഗുണങ്ങളെ കൽപ്പിക്കാനായിട്ട് ബ്രഹ്മ വിഷ്ണു മഹീശ്വരന്മാർ ഉണ്ടായി മഹത്വത്തിൽ അതാണ് ബ്രഹ്മദേവൻ രജോഗുണവും ഭഗവാൻ വിഷ്ണു സത്വഗുണവും പരമേശ്വരൻ ത്രിഗുണങ്ങളും എല്ലാം ആയെ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരിൽ നിന്ന് ഈ മഹത്വത്തിൽ നിന്ന് ഈ മൂന്ന് പേരിൽ നിന്ന് അഹങ്കാരതത്വം എന്ന മൂന്നാമത്തെ വികാസമുണ്ടായി ആദ്യം കലസ്വരൂപൻ്റെ കാലതത്വമുണ്ടായി ഉണ്ടായി അതാണ് മഹത്തത്വം പറഞ്ഞാൽ ബോധജ്ഞാനം എന്നർത്ഥം അതേമാതിരി ഈ അഹങ്കാരതത്വം എന്ന് പറഞ്ഞ മൂന്നാമത്തെ വികാസമുണ്ടായി അപ്പോൾ മഹത്തത്വം കാരണതത്വവും അഹങ്കാരതത്വം എന്ന മൂന്നാമത്തെ വികാസം കാര്യതത്വം എന്ന പേരിൽ രൂപാന്തരപ്പെട്ടു അതാണ് ഈ കാര്യകാരണ തത്വങ്ങളിൽ പ്രകാശിക്കുന്ന ജ്ഞാനത്തിന് കർത്താവ് അഥവാ ഈശ്വരൻ അഥവാ ബ്രഹ്മം എന്ന് പറയണോ അതാണ് ജ്ഞാനസ്വരൂപനെന്ന് പറയുന്നത് ഇങ്ങനെ ഈ അഹങ്കാരതത്വത്തിൽ സത്വം രജസ്സ് തമസ്സ് പറഞ്ഞ ഗുണങ്ങളുടെ സഹായത്തോടെ മായ സൃഷ്ടി ആരംഭിച്ചു അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത് സത്വഗുണങ്ങൾ സത്വഗുണത്തിൽ നിന്ന് ദിക്ക് ദിക്ക് ദേവ മഹാഭൂതങ്ങളുണ്ടായി ജ്ഞാനദേവതകളുണ്ടായി മനസ്സുണ്ടായി രജോഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി കൂടാതെ ബുദ്ധിയും പ്രാണനും കൂടി ഉണ്ടായി എന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് തത്വങ്ങൾ താമസ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളും അതിൻ്റെ വികാരങ്ങളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും അതുമാ അതുമാതിരി തന്നെ ഈ താമസ അഹങ്കാരത്തിൽ നിന്ന് രണ്ട് ഭേദഭാവങ്ങളുണ്ടായി അതാണ് കാണുന്നവൻ എന്നും കാണത്ത കാണപ്പെടുന്നത് എന്ന ഭാവം ഉണ്ടായി അങ്ങനെ ആകാശത്തിൽ നിന്ന് അതായത് പഞ്ചായ പഞ്ചഭൂതങ്ങളുടെ അതായത് അഹങ്കാര താമസ തത്വത്തിലെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ശബ്ദമുണ്ടായി ആ ശബ്ദത്തിൽ നിന്ന് ഭേദഭാവങ്ങളുണ്ടായി അതിനുശേഷം ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി ആ വായുവിൻ്റെ സ്പർശം സ്പർശ വായുവിൻ്റെ സ്പർശവും ആകാശത്തിൻ്റെ ശബ്ദവും കൂടിച്ചേർന്ന് പ്രാണനുണ്ടായി അതാണ് എന്ന് പ്രാണസ്വരൂപറഞ്ഞ രീതിയിൽ പ്രാണനുണ്ടായി അപ്പോൾ ആ പ്രാണൻ മാത്രമല്ല മനസ്സിന് പ്രവർത്തിക്കാനുള്ള ശക്തിയും ആ വായുവിൽ നിന്നുണ്ടായത് നമുക്കിപ്പോൾ സംസാരിക്കണമെങ്കിൽ ഒരു വായു വേണം അതേമാതിരി എന്ത് പ്രവർത്തി ചെയ്യുന്നതിലും ഒരു വായു വേണം അതാണ് ആ വായുവിൻ്റെ ഇത് ആകാശത്തിൽ നിന്നുണ്ടായതാണ് വായുണ്ടായതാണ് ഓപ്പൺ സ്പേസിൽ നിന്ന് അപ്പോൾ അതിന് ശേഷം വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി അപ്പോൾ അഗ്നിക്കൊരു എല്ലാവരും രൂപം വേണമല്ലോ അപ്പോൾ അഗ്നിയുടെ രൂപം ഒരു ഫ്ലെയിം ഫ്ലെയിമിൻ്റെ രൂപം വായുവിൻ്റെ സ്പർശം ആകാശത്തിൻ്റെ ശബ്ദം ഇവയെല്ലാം കൂടി ചേർന്നിട്ട് തേജസ്വരൂപൻ എന്ന പേരിൽ തേജസ് ഉണ്ടായി അതിനുശേഷം അഗ്നിയിൽ നിന്നാണ് ജലമുണ്ടായത് അപ്പോൾ ജലത്തിൻ്റെ എന്താ പറയുക വികാരമാണ് രസം എന്ന് പറയുന്നത് അപ്പോൾ അഗ്നിയുടെ രൂപവും വായുവിൻ്റെ സ്പർശവും ആകാശത്തിൻ്റെ ശബ്ദവും കൂടി ചേർന്നപ്പോൾ ജലത്തിന് നിർമ്മലത ഉണ്ടായി അതിനുശേഷം ജലത്തിൽ നിന്നാണ് ഭൂമിയുണ്ടായത് അപ്പോൾ ജലത്തിൻ്റെ രസങ്ങളും ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ള ഭൂമിയുടെ വികാരമായിട്ടുള്ള ഗന്ധവും അഗ്നിയുടെ രൂപവും വായുവിൻ്റെ സ്പർശവും ആകാശത്തിൻ്റെ ശബ്ദവും എല്ലാം കൂടിയിട്ട് ഭൂമിയിൽ ജീവജാലങ്ങളുണ്ടായി അതാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ആ ജീവജാലങ്ങൾ എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങൾ എല്ലാം ഒരുമിച്ചിട്ടാണ് എന്തിനാണ് ഉണ്ടായത് സൃഷ്ടിക്ക് ഈ പഞ്ചഭൂതങ്ങളെല്ലാം കൂട്ടുപിടിച്ചിട്ടാണ് ഉണ്ടായത് ആകാ അതായത് ആകാശത്തിൽ നിന്ന് ഉണ്ടായി വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി ആ ഭൂമിയിലാണ് ജീവജാലങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് ആ തമോ ഗുണ അഹങ്കാരത്തിൻ്റെ പ്രതിനിധിയായിട്ട് ശരീരമുണ്ടായി രജോഗുണത്തിൽ നിന്ന് ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ബുദ്ധിയും പ്രാണനവും ഉണ്ടായി നമ്മുടെ ശരീരത്തിനുണ്ടാ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് അതായത് ഭൂമിയുടെ വികാരമായിട്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ശരീരമുണ്ടായി രജോഗുണത്തിൽ അതായത് തമോ ഗുണത്തിൽ നിന്ന് രജോഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും ബുദ്ധിയും പ്രാണനും ഉണ്ടായി സത്വഗുണത്തിൽ നിന്ന് ആ മനസ്സും ഉണ്ടായി ഉണ്ടായിന്നു പറഞ്ഞത് ഒരു മനുഷ്യന് എൻ്റെ മനസ്സ് എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും മനസ്സുണ്ടായിന്നു പറഞ്ഞത് ഇങ്ങനെ സൃഷ്ടിച്ച ശരീരത്തിൽ അഹങ്കാര സ്വരൂപത്തോടു കൂടിയ ജീവാത്മാവ് ഇത് എൻ്റെ എന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച ജീവാത്മാവ് ആ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും തൻ്റേതാണ് എന്ന് തെറ്റിദ്ധരിച്ച് കർമ്മം ചെയ്യാൻ തയ്യാറായി ആ ജീവൻ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കണ്ണമൂക്കനാക്കത്തൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുണ്ടാക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ സ്വീകരിച്ചു അങ്ങനെ കാതിലൂടെ കേൾക്കാനും കണ്ണിലൂടെ കാണാനും തൊക്കിലൂടെ സ്പർശിക്കാനും നാവിലൂടെ സ്വാദറിയാനും മൂക്കിലൂടെ വാസനിക്കാനും ആ ശരീരം തുടങ്ങി എന്നാണ് പറയണത് ഇതൊക്കെ ഇവയെല്ലാം ആ മനസ്സിലൂടെ അറിഞ്ഞ് ബുദ്ധിയിൽ അത് സൂക്ഷിച്ച് വെക്കുകയാണ് ഇന്നന്ന കാര്യങ്ങളാണെന്നൊക്കെ അതുകൂടാതെ ആ ജീവൻ കർമ്മേന്ദ്രിയങ്ങളെ സ്വീകരിച്ച് വചനം ഗമനം ദാനം വിസർജനം ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇരുന്നു എന്നാണ് പറയണത് അപ്പോ ഗമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുക അതുകൊണ്ട് കൈകൊണ്ട് ദാനം കൊടുക്കുക വിസർജനം ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള ആ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ സത്വഗുണത്തിൻ്റെ മനസ്സിലൂടെ ജീവൻ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി അതാണ് മനസ്സിലൂടെയാണ് ജീവൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെ ജീവൻ ആ മനസ്സിൻ്റെ പ്രവർത്തനം സങ്കല്പത്തിലൂടെയും ബുദ്ധിയുടെ പ്രവർത്തനം അറിവിലൂടെയും അഹങ്കാരത്തിൻ്റെ പ്രവർത്തനം അഭിമാനിക്കലൂടെയും അതായത് ഞാൻ എന്ന ഭാവത്തിലൂടെയും ചെയ്യണു അപ്പോൾ ജീവാത്മാവ് മനസ്സിൻ്റെ നമ്മൾ സങ്കല്പിക്കുക മനസ്സുകൊണ്ട് സങ്കല്പുണ്ടാക്കും നമ്മൾ വിചാരിക്കും ആ ബുദ്ധി കൊണ്ട് അത് അറിവുണ്ടാക്കും അഹങ്കാരത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാനെന്ന ഭാവം ആ ജി ആ ജീവാത്മാവ് ഉണ്ടാക്കി എന്നാണ് പറയണത് അപ്പോൾ ഈ സമയത്ത് ആ ജീവൻ മായയാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മായാ നിർമ്മിതമായ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയിലൂടെ അറിവില്ലായ്മയെ അജ്ഞാനത്തെ കൂട്ടുപിടിച്ച് പ്രപഞ്ചവസ്തുക്കൾ തൻ്റേതാണ് എന്ന് തെറ്റിദ്ധരിച്ചും കൊണ്ട് ജീവിക്കുന്നു ഈ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇതെല്ലാം തൻ്റേതാണെന്ന് ചിന്തയോ അനുഭവങ്ങളിലൂടെ അത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു ആ മനസ്സ് അതായത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് ബഹിർമുഖമായി തീരുമ്പോൾ ജീവൻ കർമ്മം ചെയ്യാൻ റെഡിയാവും മനസ്സ് അന്തർമുഖമാകുമ്പോൾ ജീവന് ജ്ഞാനം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ ഈ പ്രപഞ്ചം അഥവാ സംസാരം എന്നൊക്കെ പറയണ ഇതെല്ലാം കർമ്മത്തിൽ നിന്ന് ഉണ്ടായതും കർമ്മം കൊണ്ട് നിലനിൽക്കുന്നതും ആണ് എന്ന് മനസ്സിലാക്കുക പ്രപഞ്ചം ഉണ്ടായതൊക്കെ കർമ്മത്തിൽ നിന്നാണ് ഉണ്ടായത് അതേമാതിരി കർമ്മത്തിൽ തന്നെ നിലനിൽക്കണത് കർമ്മം ചെയ്യാണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്ത് ആരായാലും കർമ്മം ചെയ്തേ പറ്റൂ അപ്പോൾ ഈ ആഗ്രഹങ്ങൾ കാമനകൾ ഉള്ളവർക്ക് ഈ കർമ്മത്തിലൂടെ ലൗകിക സുഖങ്ങളെ അനുഭവിച്ചേ പറ്റൂ ന ആഗ്രഹങ്ങളില്ലാത്തവർക്കോ അവർക്ക് മോക്ഷ ഭഗവാനിലേക്ക് ആ ജീവാത്മാവിനെ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള മോക്ഷങ്ങളും കിട്ടും അതാണ് ഈ നമ്മൾ ഒരിക്കൽ പറയേണ്ടായി ശരീരമാകുന്ന സംസാരവൃക്ഷം പുണ്യപാപങ്ങളാകുന്ന ബീജങ്ങൾ വാസനകളാകുന്ന വേരുകൾ ത്രിഗുണങ്ങളാകുന്ന നാമ്പുകൾ പഞ്ചഭൂതങ്ങളാകുന്ന കവരകൾ ശബ്ദാദിവിഷയങ്ങളാകുന്ന രസങ്ങൾ പത്ത് ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന പതിനൊന്ന് കൊമ്പുകൾ അങ്ങനെയാണ് സംസാരവൃക്ഷത്തെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മദേവൻ്റെ സ്തുതിലുണ്ട് അപ്പോൾ ആ ജീ അവിടെ ജീവനും ഈശ്വരനുമാകുന്ന രണ്ട് പക്ഷികൾ വിദ്യ എന്നും അവിദ്യ എന്നും പറയുന്ന രണ്ട് കൂടുകൾ കെട്ടി താമസിക്കണം ആ മരത്തില് വാദം പിത്തം കഫം പറഞ്ഞിട്ടുള്ള തോലുകളോട് കൂടിയിട്ടുള്ള വൃക്ഷമാണ് ശരീരം സുഖം ദുഃഖം എന്ന പേരിൽ പഴങ്ങള് ഈ വൃക്ഷാണെന്നുണ്ടെങ്കിലോ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ അവിദ്യ എന്ന കൂട്ടിൽ ഇരിക്കുന്ന ജീവാത്മാവ് ഇങ്ങനെ ഓടി നടക്കും വിദ്യ എന്ന കൂട്ടിൽ ഇരിക്കുന്ന പക്ഷി ആ അവിദ്യ എന്ന കൂട്ടിലിരിക്കുന്ന പക്ഷിയുടെ കർമ്മങ്ങളെ നോക്കി കൊണ്ട് സാക്ഷിയായം കൊണ്ട് നോക്കിയിരിക്കണം ഇതാണ് ആ സംസാരവൃക്ഷത്തെ പറ്റിയിട്ട് അഭാവം എന്തായാലും നാളെ നമുക്ക് ഈ അദ്ധ്യായം വായിച്ച് അതിൽ പറഞ്ഞ പ്രകാരം ഇരുപത്തിനാലാമത്തെ അധ്യായം വായിച്ച് പറഞ്ഞ പ്രകാരം നമുക്ക് അതിനെ ഒന്നും കൂടി നോക്കി നോക്കാം തൽക്കാലം നൃത്തത്തെ ഹരി നാരായണ ഹരേ രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ